നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്നലെ റിലീസ് ചെയ്ത കാവൽ എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ഡേ ബോക്സ് ഓഫീസ് കളക്ഷൻ എത്രയുണ്ട് എന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കാവൽ എന്ന് പറയുന്ന സിനിമ വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് റിലീസ് ചെയ്തത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിയേറ്റർ കൗണ്ടുകൾ കിട്ടിയിരുന്നു. മാത്രവുമല്ല ഇന്നലത്തെ ദിവസം ഒട്ടുമിക്ക തിയേറ്ററുകളിലും ഹൗസ് ഫുൾ ഷോസ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഞാൻ തന്നെ ഇന്നലെ എൻ്റെ ഒരു അനുഭവം പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ, അതായത് പെരുമ്പാവൂർ അങ്കമാലി ആലുവ ഏരിയയിലെല്ലാം തന്നെ ഇന്നലത്തെ ദിവസം എല്ലാ ഷോയും തന്നെ ഹൗസ് ഫുള്ളായിരുന്നു. എറണാകുളത്ത് PVRലാണ് ടിക്കറ്റ് കിട്ടുന്നത്. അവിടെയും ഇന്നലത്തെ ദിവസം ഓടിയ ഷോസ് എല്ലാം തന്നെ ഹൗസ് ഫുള്ളായിരുന്നു. ഇന്നലെ വളരെ കുറച്ച് ഷോസ് ആയിരുന്നു PVRൽ ഉണ്ടായിരുന്നത്, പക്ഷേ എല്ലാ ഷോയും ഹൗസ് ഫുള്ളായി മാറിയിരുന്നു. ഇത് കാണിക്കുന്നത് സിനിമ നല്ല ഒരു കളക്ഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് സംസാരിക്കേണ്ടത് ആ ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ചിത്രത്തിന് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല വലിയ രീതിയിലുള്ള തിയേറ്റർ കൗണ്ടുകളും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഷോസും കാര്യങ്ങളും എല്ലാം കിട്ടിയിരുന്നു. മാത്രവുമല്ല ഇന്നലത്തെ ദിവസം വലിയ രീതിയിലുള്ള ഹൗസ് ഫുൾ ഷോസും ഈ സിനിമയ്ക്ക് കിട്ടിയിരുന്നു. അതിനോട് അനുകൂലമായിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ് ഇപ്പോൾ ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏകദേശം എന്നുള്ള ഒരു വാക്ക് യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 100% ട്രാക്കിംഗ് റിസൾട്ട് കിട്ടിയിട്ടില്ല. മൾട്ടിപ്ലക്സുകളിലൂടെയും അതുപോലെ തന്നെ ബാക്കി ടിക്കറ്റ് ഓൺലൈൻ ബുക്കിംഗ് ഉള്ള തിയേറ്ററുകളുടെയും മാത്രമുള്ള കളക്ഷൻ ആണ് ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഒരു പക്ഷേ 2 ദിവസത്തിനുള്ളിൽ ഫസ്റ്റ് ഡേയുടെ കറക്റ്റ് ആയിട്ടുള്ള കണക്ക് കിട്ടുമായിരിക്കാം. പക്ഷേ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അനുസരിച്ചിട്ട് 90 ലക്ഷത്തിനടുത്ത് ചിത്രത്തിന് ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയിട്ടുണ്ടെന്നും 60 ലക്ഷം രൂപ ഫസ്റ്റ് ഡേ നെറ്റ് കളക്ഷനായിട്ട് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് കേരളത്തിന് പുറത്തും റിലീസ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യക്ക് പുറത്തും റിലീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആവറേജ് ഈ സിനിമയുടെ കളക്ഷൻ ഏകദേശം ഫസ്റ്റ് ഡേ 1.5 കോടി രൂപയ്ക്ക് മുകളിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. നിലവിലെ അവസ്ഥയിൽ 60 ലക്ഷം രൂപ നെറ്റ് കളക്ഷൻ മാത്രമായിട്ട് കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ ഒരു ഹിറ്റിലേക്കാണോ ഫ്ലോപ്പിലേക്കാണോ പോകുന്നത് എന്നുള്ളൊരു കാര്യം ഈ 60 ലക്ഷം രൂപ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ 90 ലക്ഷം രൂപ വെച്ചിട്ട് ഇതൊരു പരാജയമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവരോട് ഒരു കാര്യം പറയട്ടെ. ഇത് 50% ഒക്യുപ്പൻസിയിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. 50% ഒക്യുപ്പൻസിയിൽ ഓൾമോസ്റ്റ് ഇന്നലത്തെ റിലീസ് ചെയ്ത മിക്ക കേന്ദ്രങ്ങളിലും ഹൗസ് ഫുൾ ഷോസ് തന്നെയാണ് ഓടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു പരാജയമായിട്ട് കാണേണ്ട കാര്യമില്ല. ഇതൊരു വലിയ ഹിറ്റിലേക്കുള്ള ഒരു മാർഗമായിട്ട് അല്ലെങ്കിൽ വലിയ ഹിറ്റിലേക്കുള്ള തുടക്കമായിട്ട് തന്നെയാണ് കാണേണ്ടത് എന്നാണ് പറയേണ്ടത്. ഈ പറഞ്ഞ സംഖ്യയുടെ കുറവ് എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ പറഞ്ഞ മാതിരി തന്നെയുള്ള 50% ഒക്യുപ്പൻസി. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറുപ്പ് പോലുള്ള ഒരു വൈഡ് റിലീസ് അല്ല ഈ സിനിമയ്ക്ക് കിട്ടിയത്. കുറുപ്പിനൊക്കെ ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളും തന്നെ കിട്ടിയപ്പോൾ ഇതിന് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം തിയേറ്ററുകളാണ് കിട്ടിയിരിക്കുന്നത്. ആ ഒരു തിയേറ്ററുകളുടെ എണ്ണവും ഈ 50% ഒക്യുപ്പൻസിയും വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് പടം ഒരു ഹൗസ്ഫുള്ളായി തന്നെയാണ് കേരളം മൊത്തം ഓടിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. നല്ല ഒരു ഹിറ്റിലേക്ക് പടം പോകുന്നു എന്നുള്ളതും കൂടി നമുക്ക് പ്രതീക്ഷിക്കേണ്ടതാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്നലെ ഞാൻ കണ്ട ഷോയിൽ ഏകദേശം ഒരു 80% ഫാമിലീസാണ് ഈ സിനിമ കാണാൻ കയറിയത്. ഇത് ശരിക്കും ലക്ഷ്യം വച്ചിരിക്കുന്നത് മാസ് ഓഡിയൻസിനെയല്ല, ഇത് ഫാമിലി ഓഡിയൻസിനെയാണ് ഈ സിനിമ ലക്ഷ്യം വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലീസ് ഈ സിനിമ ഇന്നലെ എങ്ങനെയാണ് നോക്കിക്കണ്ടത് എന്നതിനെ ആശ്രയിച്ച് ഈ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു റണ്ണ് തന്നെ കിട്ടുമെന്നുള്ളൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, ഇതിന്റെ നിർമ്മാതാവ് തന്നെ ഓപ്പണായിട്ട് പറഞ്ഞതാണ് ഈ സിനിമയ്ക്ക് വേണ്ടി 7 കോടി രൂപ OTT വാഗ്ദാനം ലഭിച്ചിരുന്നു എന്ന്. ഈ 7 കോടി രൂപ കിട്ടിയിട്ടും അദ്ദേഹം അത് വേണ്ട എന്ന് വെച്ച് തിയേറ്ററിൽ ഇറക്കാൻ അദ്ദേഹം ഒരു ധൈര്യം കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അറിയാം ഈ 7 കോടിക്ക് മുകളിൽ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് ഓടിക്കിട്ടുമെന്നുള്ളത്. അതിനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയായിട്ട് നമുക്ക് ആദ്യത്തെ ദിവസത്തെ കളക്ഷനെ കാണേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സിനിമ ഇനിയിപ്പോൾ മരക്കാർ വന്നു എന്നുണ്ടെങ്കിലും ഇതിപ്പോ എന്താ പറയാ, ഫാമിലീസ് ഈ സിനിമ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഫാമിലീസ് ഈ സിനിമ ഏറ്റെടുത്ത് കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ മരക്കാർ വന്നു എന്നുണ്ടെങ്കിലും ഈ സിനിമയ്ക്ക് കിട്ടുന്ന കളക്ഷൻ കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോഴും ഈ സിനിമ ഇറങ്ങിയിട്ട് പോലും കുറുപ്പിന് വരുന്ന കളക്ഷനിൽ ഇടിവ് വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കാവൽ എന്ന് പറയുന്ന സിനിമ ഒരു വലിയ ഹിറ്റിലേക്ക് പോകുന്നു എന്ന് തന്നെ വേണം നമുക്ക് കണക്കാക്കാൻ. നന്ദി, നമസ്കാരം.